തൊഴുകൈകളുടെ മരിയ ഭക്തർ, കൊരട്ടിമുത്തിയുടെ തിരുനാൾ, ഭക്തിസാന്ദ്രം. കൊരട്ടി: തൊഴുകൈകളോടെയും മനമുരുകിയുള്ള പ്രാർത്ഥനകളോടെയും ഇന്നലെ വെളുപ്പിന് പള്ളിയിലും പള്ളി അങ്കണത്തിലുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി. കൊരട്ടിമുത്തിയുടെ തിരുനാൾ ദിനമായ ഞായറാഴ്ച മാത്രം പൊതുജനമടക്കത്തിനായി താഴെയിറക്കാറുള്ള മുത്തിയുടെ അത്ഭുത രൂപത്തിൻ്റെ ദർശന പുണ്യത്തിന് വേണ്ടിയായിരുന്നു പുലർച്ചെ തന്നെ ഭക്തജനങ്ങൾ പള്ളിയിലേക്ക് പ്രവഹിച്ചത്. മുത്തിയിൽ വിശ്വാസം അർപ്പിക്കുന്ന നാനാജാതി മതസ്ഥരും ഒഴുകിയെത്തിയതോടെ അത്ഭുത രൂപം താഴെയിറക്കുന്നതിന് മുൻപ് തന്നെ ദേവാലയം വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു. രൂപം മദ്ബഹയിൽ താഴെയിറക്കുന്ന സമയം പള്ളിയകം മാതൃസ്തുതികളാൽ മുഖരിതമായി. വിശ്വാസികൾ നിറമിഴികളോടെയാണ് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മുത്തി സമക്ഷം സമർപ്പിച്ചത്. രൂപം താഴെ എഴുന്നള്ളിച്ചു വെച്ചതിന് ശേഷം 16 വൈദികർ ചേർന്ന് നടത്തിയ സമൂഹ ബലിയിൽ വികാരി ഫാദർ അബ്രഹാം ഓലിയപ്പുറത്ത് മുഖ്യ കാർമ്മികനായി. ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടറുടെ വചന സന്ദേശത്തിനു ശേഷം അത്ഭുത രൂപം രൂപപുരയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് 7:30 9:00 ദിവ്യബലി ഉണ്ടായിരുന്നു. 10:30 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസഫ് പൂവേലി മുഖ്യ കാർമ്മികനായി. ഫാദർ വർഗീസ് തോട്ടിയിൽ സന്ദേശം നൽകി. ഉച്ച കഴിഞ്ഞ 2:30 ഫാദർ ആന്റണി മടത്തുമ്പടിയുടെ നേതൃത്വത്തിലുണ്ടായ ദിവ്യബലിയെ തുടർന്ന് 4 അങ്ങാടി ചുറ്റി നടന്ന ഭക്തനിർഭരമായ പ്രദക്ഷിണത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ അബ്രഹാം ഓലിയപ്പുറത്ത്, കൈക്കരന്മാരായ ബോണി ജോസഫ് വെളിയത്ത്, ജോയി മറ്റത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ റിജോ റാഫേൽ, ജോയിന്റ് കൺവീനർ പ്രിൻസ് വാച്ചാലുക്കൽ, പ്രദക്ഷിണ വിഭാഗം ലീഡർ സിബി വളപ്പി എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് 5:30, 7:09, 10:30, 5 എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 6:00 ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഇന്ന് മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ 7 നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് വാഹനമെഞ്ചുരുപ്പും 12:00 കുട്ടികൾക്ക് ചോറൂട്ടും എഴുത്തിനിരുത്തും ഉണ്ടായിരിക്കും.